ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഒരു വെറൈറ്റി മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല വെളുത്ത കളറിലുള്ള ഒരു മട്ടൻ കറിയാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ മട്ടൻ കുറുമയ്ക്ക് വേണ്ടി ഞാൻ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ചെറിയ പീസ് പട്ട, 2 ഏലക്ക, 2 കരാമ്പൂ ഇവയെല്ലാം ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഗരം മസാല ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഈ സമയം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാലകൾ വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചുവടുകട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് 1 കൈപ്പിടി ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കാൻ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ മറ്റു ഓയിലിനേക്കാളും നമുക്ക് ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം നന്നായി വഴന്നു വന്നാൽ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 3 പച്ചമുളക് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിലോട്ട് എരിവിനായി നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെറും ഈ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് ഇതിലോട്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 1 ഉരുളൻകിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയുള്ള പാൽ 1 കപ്പ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ച ഈ രണ്ടാം പാല് നന്നായി ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ, 5-10 കാഷ്യൂ എടുത്തിട്ട് കുതിർത്തെടുത്ത് നന്നായി ഫൈനായി അരച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് സെറ്റായി വന്നാൽ ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ച കട്ടിയുള്ള പാൽ, തേങ്ങാപ്പാൽ, 1/2 പാല് നമ്മൾ 1 കപ്പ് മാറ്റി വെച്ചിരുന്നു, ആ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കറിയാമല്ലോ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി കൂടി അരിഞ്ഞ് മൂപ്പിച്ചൊഴിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ നമ്മുടെ വൈറ്റ് മട്ടൻ കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കില്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.